ഇരുപത്തിയേഴുകാരൻ്റെ മജ്ജ മാറ്റിവെക്കലിന് നാട് ഒന്നിക്കുന്നു. കൊക്കയാർ പഞ്ചായത്ത് പരിധിയിലെ മുക്കുളം കാണിക്കുന്നേൽ ജോർജിൻ്റെ മകൻ ജിൻഡോ ജോർജിൻ്റെ ജീവൻ രക്ഷിക്കുവാനാണ് ജിൻഡോ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച നാട് സജീവമായി പണസമാഹരണത്തിന് ഒരുങ്ങുന്നത്. എം ബി എ ബിരുദധാരിയായ ജിൻഡോ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി നോക്കുന്നതിന് ഇടയിലാണ് രോഗം കണ്ടെത്തിയത്. രക്താർബുദം ബാധിച്ച് ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങുന്നുവെന്ന വാർത്ത കണിക്കുന്നേൽ കുടുംബത്തിനുണ്ടാക്കിയ ഭീതി നാടിനെയും ബാധിക്കുകയായിരുന്നു. വളരെ ചുരുക്കം പേരിൽ മാത്രമുണ്ടാകുന്ന പ്രത്യേക രോഗമായിരുന്നു ജിൻഡോയ്ക്ക് ഉണ്ടായത്. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ രോഗം തിരിച്ചറിഞ്ഞതോടെ അടിയന്തരമായി ചികിത്സ വെല്ലൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശം നൽകി. മജ്ജ മാറ്റിവയ്ക്കലല്ലാതെ മറ്റ് മാർഗങ്ങളില്ലെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. ഇതിനായി 60 ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നും പറഞ്ഞതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ ഈ നിർദ്ധന കുടുംബം കണ്ണീരിലാകുകയായിരുന്നു. 27 വയസ്സുള്ള ഒരു MBA-ക്കാരൻ പയ്യനാണ്. ഇവരെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരാളും കൂടിയാണ്. ഈ രോഗമെന്ന് പറയുന്നത് വളരെ വിരളമായിട്ടുള്ള ഒരു രോഗമാണ്. ഈ രോഗത്തിനെ ചികിത്സിച്ച് ഭേദമാക്കുന്നതിന് മജ്ജ മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനോടുള്ള ഒരു രീതിയിൽ പുള്ളിയുടെ ശരീരം പ്രതികരിച്ചു തുടങ്ങിയിട്ടില്ല ഇതുവരെയും. ഇന്ന് രാവിലെ മുതൽ കീമോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചിലവായിട്ട് വരുന്ന തുകയെന്ന് പറയുന്ന 60 ലക്ഷം രൂപയോളമാണ്. അത് നല്ലവരായ എല്ലാ ജനങ്ങളുടെയും നിന്നും സ്വീകരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതിനെ തുടർന്നാണ് നാട് വിഷയം ഏറ്റെടുത്ത പണസമാഹരണം നടത്തുവാൻ തീരുമാനിച്ചത്. മുക്കുളം പള്ളിവികാരി ഫാദർ സിജോ അടക്കപ്പറമ്പിൽ, കൊക്കയാർ കൂട്ടിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ രക്ഷാധികാരികളും ബിജു വർഗീസ് ചെയർമാനും സണ്ണി ജോർജ് കൺവീനറുമായി 51-അംഗ കമ്മിറ്റി രൂപീകരിച്ചാണ് പ്രവർത്തനം. കഴിഞ്ഞ ദിവസം വെല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഈ യുവാവിന് അടിയന്തരമായി മജ്ജ മാറ്റിവെക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഡിസംബർ 10 ഞായറാഴ്ച രാവിലെ 8 മുതൽ കൊക്കയാർ പഞ്ചായത്തിലെ മുഴുവൻ വാർഡിലും ഭവന സന്ദർശനം നടത്തി പണസമാഹരണം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ലിക്യൂമിയ എന്ന രോഗം ബാധിച്ച് 3.5 മാസമായിട്ട് കാരിത്താസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. എന്നാൽ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തതിനാൽ നമ്മുടെ ഡോക്ടറിൻ്റെ റിപ്പോർട്ട് പ്രകാരം 50-നും 60-നും ഇടയ്ക്കുള്ള ഒരു തുക കണ്ടെത്താനായിട്ടുണ്ട്. എല്ലാവരും സഹകരിക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. മനുഷ്യന് എന്ന് പറയുന്ന മനുഷ്യ ജീവിതം എന്നുള്ളത് മനുഷ്യനെ സഹായിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ധാരാളം ഇതുപോലുള്ള ആൾക്കാരെ സഹായിക്കുന്ന സംവിധാനം നമ്മുടെ എല്ലാ മേഖലയിലും കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഈ സഹായ നിധിയിലേക്കും എല്ലാവരുടെയും സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ പിരിക്കാനുള്ള ഒരു ഇത് തീയതി നിശ്ചയിച്ചിരിക്കുന്ന 10-ാം തീയതി നമ്മുടെ കൊക്കയാർ പഞ്ചായത്തിലെ എല്ലാ വാർഡിലും രാവിലെ 10 മണി മുതൽ പിരിവ് തുടങ്ങാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് എല്ലാ വാർഡിലും സബ് കമ്മിറ്റികൾ രൂപീകരിച്ച് അവിടുത്തെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവർ ഒരേ സമയത്ത് തന്നെ എല്ലായിടത്തും സ്ക്വാഡുകൾ ഇറങ്ങി പിരിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോളി ഡോമിനിക്, പഞ്ചായത്ത് അംഗങ്ങളായ KN ദാനിയേൽ, സജിത് കെ ശശി, സമിതി ചെയർമാൻ ബിജു വർഗീസ്, കൺവീനർ സണ്ണി ജോർജ്, അംഗം അമ്പിളി സുനിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.